ഇസോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹനിറഞ്ഞ കൂട്ടുകാരെ, സ്കൂളൊക്കെ തുറന്ന് കൂട്ടുകാരെയൊക്കെ കണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളായിരിക്കുന്നതെന്ന് കരുതുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി സ്ലീഹ അറിയിച്ച സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായം 27 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ചരിത്ര സെമിനാർ നടക്കുകയാണ്. മനുഷ്യ സംസ്കാരത്തിൻ്റെ ഉത്ഭവം എന്നതാണ് അതിൻ്റെ ചർച്ചാവിഷയം. അതിൽ ഒരുപാട് ആളുകൾ വന്നു, ഒത്തിരി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. ചിലർ പറഞ്ഞു കൃഷിയുടെ ആരംഭം മുതലാണെന്ന്, മറ്റു ചിലർ പറഞ്ഞു കുടുംബങ്ങൾ ഉത്ഭവിച്ചത് മുതലാണ്, വേറെ ചിലർ പറഞ്ഞു ചക്രം കണ്ടുപിടിച്ചത് മുതലാണ്. അങ്ങനെ പല പല അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. അവസാനം സമർത്ഥയായ ഒരു യുവ ചരിത്ര ഗവേഷക എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു. അത് അടുത്ത കാലത്ത് ഗവേഷകർ കണ്ടെത്തിയ ഒരു മനുഷ്യ എല്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നീണ്ട കാലത്തെ പഠനങ്ങൾക്ക് ശേഷം ആ എല്ല് മനുഷ്യൻ്റെ തുടയിലെ എല്ലാണെന്നും അതൊരിക്കൽ ഒടിഞ്ഞതിന് ശേഷം കൂട്ടിച്ചേർക്കപ്പെട്ട എല്ലാണെന്നും അതിന് ഗോത്രകാലഘട്ടത്തിൻ്റെ പഴക്കമുണ്ടെന്നും കണ്ടുപിടിച്ചു. നമുക്കറിയാം ഗോത്രകാലഘട്ടത്തിലെ മനുഷ്യൻ്റെ പ്രത്യേകത. ആ കാലഘട്ടത്തിൽ മനുഷ്യൻ ഒരിടത്തും സ്ഥിരം താമസക്കാരനല്ലായിരുന്നു. ഭക്ഷണവും മറ്റും തേടിയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മനുഷ്യർ കുടിയേറുമ്പോൾ സാധാരണയായി രോഗികളെയും വൃദ്ധരെയും അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ്. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്നവർക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നെങ്കിൽ അവർ വന്യമൃഗങ്ങളുടെ ഇരയാകും, അതല്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരിക്കും. പക്ഷേ ഈ മനുഷ്യന് ഇത് രണ്ടും സംഭവിച്ചില്ല. അതിനർത്ഥം ആരോ ഒരാൾ അയാൾക്ക് അന്നം കൊടുത്തു, ആരോ ഒരാൾ അയാൾക്ക് കാവലിരുന്നു. ഈ മനുഷ്യൻ്റെ ഈ തുടയിലെ എല്ലുകൾ കൂടുന്നതുവരെ അയാൾക്ക് കാവലിരുന്ന ആ മനുഷ്യൻ്റെ അനുകമ്പയിലാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ ആരംഭമെന്ന് പറഞ്ഞ് ആ ചരിത്ര ഗവേഷക നിർത്തി. സ്നേഹനിറഞ്ഞവരെ, സുവിശേഷത്തിൽ നാം കാണുന്നു ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. ജനക്കൂട്ടങ്ങളെ കണ്ടപ്പോൾ കരുണ തോന്നുന്ന, അനുകമ്പ തോന്നുന്ന ക്രിസ്തുവിനെയാണ് നാം സുവിശേഷത്തിൽ കണ്ടെത്തുന്നത്. അന്തർക്ക് കാഴ്ച നൽകിയും ഊമനെ സുഖപ്പെടുത്തിയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ച് രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി കാരുണ്യത്തിൻ്റെ ആളുരൂപമായി മാറിയ ക്രിസ്തുവിനെ തന്നെ. കാരുണ്യത്തെ കേവലം ഒരു പുണ്യമായിട്ടല്ല സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അപ്രേമിൻ്റെ മനുഷ്യാവതാര കീർത്തനങ്ങൾ ഈ സത്യം ആഴത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കരുണ മനുഷ്യരൂപമെടുത്തവനാണ് ക്രിസ്തു എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. മനുഷ്യൻ്റെ കണ്ണുനീരിന് പുറകെ പോയവനാണ് ദൈവം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, വേണമെങ്കിൽ പഞ്ചഗ്രന്ഥിയുടെ തന്നെ മർമ്മമെന്ന് വിശേഷിപ്പിക്കാവുന്ന വാക്യമാണത്. അവിടെ ദൈവം പറയുന്നു, എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരിൽ നിന്നുയർന്നു വരുന്ന രോധനം ഞാൻ കേട്ടു, എൻ്റെ യജനത്തിൻ്റെ യാതനകൾ ഞാൻ അറിയുന്നു. പിന്നീട് അങ്ങോട്ട് മനുഷ്യൻ്റെ പുറകെ പോകുന്നൊരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നത്. ഇടയനില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായൊരു ജനത്തോട് മറ്റെന്താണ് ക്രിസ്തുവിന് തോന്നുക? സ്നേഹനിറഞ്ഞവരെ, യേശു ക്രിസ്തുവിൻ്റെ കരുണയുടെ ആളുരൂപമാകുവാനുള്ള ക്ഷണമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. കരുണ സുവിശേഷത്തിൻ്റെ അന്തസ്സത്തെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ താക്കോലും എന്ന പുസ്തകത്തിൽ കാർഡിനൽ വാട്ടർ കാസ്പർ പറയും, ദൈവത്തിൻ്റെ കരുണയാണ് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശത്തിൻ്റെ കാതൽ. സ്നേഹനിറഞ്ഞവരെ, ഈശോയുടെ കരുണയുടെ മുഖമാകാനാണ് നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഈ ക്ഷണം സ്വീകരിക്കാം. വിളവധികം, വേലക്കാരോ ചുരുക്കം. ആരാണ് കവി എന്ന ചോദ്യത്തിന് വാൽമീകി പറയും, ദുരിതാനുസാരി കവി. ആരാണോ കരച്ചിലിന് പുറകെ പോകുന്നവൻ, ആരാണോ വേദനയുടെ പുറകെ പോകുന്നവൻ, അവനാണ് കവി. അങ്ങനെയാണ് ദൈവം മഹാകവിയായി മാറുന്നത്. വേദനിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കുള്ള ഭാവാത്മകമായ നോട്ടമാണ് ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ അന്തസത്തയായി ഈശോ വരച്ചു കാട്ടുന്നത്. അനുകമ്പാർദ്രമായ കാഴ്ചകൾ നമ്മിലുണ്ടാകട്ടെ. ഒരു രോഗി, വൃദ്ധൻ, ഒരു മൃതശരീരം, ഈ കാഴ്ചയിൽ ഗൗതമനിൽ നിന്ന് ബുദ്ധനുണ്ടായതുപോലെ നമ്മുടെ കണ്ണുകൾ കുറേ കൂടിയൊക്കെ കരുണാമിശ്രണമാകട്ടെ. സ്നേഹനിറഞ്ഞവരെ, ചുറ്റുമുള്ള ലോകത്തെ, നമ്മുടെ പരിസരങ്ങളെ,
നമ്മുടെ ഒപ്പമുള്ളവരെ, നമ്മുടെ കൂടെ പാർക്കുന്നവരെയൊക്കെ കരുണാർദ്ധരമായ മിഴികളോടെ നോക്കുവാനുള്ളൊരു ക്ഷണം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. അവിടെയാണ് നാം ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖങ്ങളായിട്ട് മാറുന്നത്. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നിയ ക്രിസ്തുവിനെ പോലെ നാമും ആയി മാറുന്നത്. കുറവുകളൊക്കെ ഏറെയുണ്ടെങ്കിലും ഇനിയും ഹൃദയത്തിലൂടെ കരുണയുടെ ഉറവൊഴുകുന്ന ഒത്തിരി മനുഷ്യർ ഈ ലോകത്തുണ്ട്. ആ തണുപ്പിൽ കുളിച്ചു കയറുന്നവർ എത്രയോ അധികമാണ്. സ്നേഹനിറഞ്ഞവരെ, നമുക്ക് ഗുരുവിൻ്റെ മുഴികൾ ഹൃദയത്തിൽ പകർത്താം. അനുകമ്പാർദ്രമായ മുഴികളോടെ ചുറ്റുമുള്ളവരെ നോക്കാം. ഈശോ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.